ലോകത്തേത് മോശക്കാരനാണെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കൈനീട്ടിയാൽ അവൻ തട്ടിക്കളയുകയില്ല. ആത്മാർത്ഥമായിട്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ ആ ദുആഇന ഇജാബത്തുറപ്പാണ്. കാരണം എന്താണെന്നറിയുമോ? ആരാണ് ഫിർഔൻ? അന റബ്ബുകുമുൽ അലാ, ഞാനാണ് ലോകത്തിൻ്റെ ശ്രേഷ്ഠനായ സൃഷ്ടാവെന്ന് വിളിച്ചു പറഞ്ഞവൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ ധാരാളം ഉപദ്രവങ്ങൾക്ക് വിധേയമാക്കിയവൻ. ഹാറൂൻ അലൈഹിസ്സലാമിനെ ഉപദ്രവിക്കാനാളെ ചട്ടം കെട്ടിയവൻ. അല്ലാഹുവിൻ്റെ മതത്തെ ലോകത്തൊന്നില്ലാതെയാക്കാൻ വന്ന ധിക്കാരി. ആ ധിക്കാരിയായ ഫിർഔനിനെ കണ്ടില്ലേ? ഫിർഔൻ അവസാനം മരിക്കുന്ന നേരമായപ്പോ ഇത്രയും ധിക്കാരിയായ ഫിർഔൻ അങ്ങ് വിളിക്കുകയാണ്, യാ റബ്ബ മൂസാ. ഫിർഔൻ ആരാണ്? വഇന്ന ഫിർഔന ലാലിം ഫിൽ അർളി ലമുസ്രിഫീൻ. ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, തെമ്മാടിയാണ്, എല്ലാ മോശത്തരങ്ങളുടെയും ആളാണ്. പക്ഷേ മരണത്തിൻ്റെ നേരം വന്നപ്പോൾ ഫിർഔനിന് മനസ്സിലായി ഇനി രക്ഷയില്ല. ചെങ്കടലിൽ മുങ്ങിത്താഴുന്ന നേരത്ത് ഫിർഔനിൻ്റെ വിളിയാണ്, മൂസാ നബിയുടെ റബ്ബേ എന്നെ ഒന്ന് സഹായിക്കുമോ? മഹാനരായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയാണ്, മൂസാ നബിയെ മുങ്ങിത്താഴുന്ന ഫിർഔൻ അല്ലാഹുവിനെ വിളിക്കുന്നുണ്ട്. അല്ലാഹു എന്ന റഹ്മാനായ കാരുണ്യത്തിൻ്റെ കടലായ റബ്ബ് അവന് പൊറുക്കട്ടെ എന്ന് ചോദിക്കുന്നു നബിയേ. എന്തൊരു റബ്ബാണ് അർഹമുർ റാഹിമീൻ! അവനെ വിശ്വസിച്ചിട്ടില്ല, അവൻ റബ്ബാണെന്ന് അംഗീകരിച്ചിട്ടില്ല, അവനാണ് ലോകത്തിൻ്റെ രക്ഷാധികാരി എന്ന് പറഞ്ഞിട്ടില്ല, ഞാനാണ് ലോകം പടച്ചതെന്ന് പറഞ്ഞ, ലോകത്തെ ഞാനാണെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ, അവൻ്റെ പ്രവാചകന്മാരെ അക്രമിച്ച, മഹാന്മാരായ ഒരുപാട് ആളുകളെ കൊല ചെയ്ത, പാവങ്ങളായ പിഞ്ചോമനകളുടെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞ, ബനു ഇസ്രായേലിലെ പാവങ്ങളായ ആണുങ്ങളെ കൊന്നുകളഞ്ഞ, എത്രയോ ധിക്കാരങ്ങളുടെയും എത്രയോ അഹങ്കാരങ്ങളുടെയും മൂർത്ത രൂപമായ ഫിർഔൻ അവൻ്റെ മരണത്തിൻ്റെ സമയത്ത് വിളിക്കുകയാണ്, യാ റബ്ബ് മൂസാ. അപ്പോഴാണ് പറയുന്നത് നബി തങ്ങളോട്, മൂസാ നബിയോട്, നബിയേ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുമ്പോ ഫിർഔൻ എന്ന സൃഷ്ടിയുടെ ആത്മാർത്ഥമായ വിളി കേൾക്കാതിരിക്കാൻ നിങ്ങളുടെ റബ്ബിന് കഴിയുന്നില്ല. ഖാലിഖായ റബ്ബ് ചോദിക്കുന്നു, നബിയേ പൊറുക്കട്ടെ, അവനെ ഒന്ന് കൈപിടിക്കട്ടെ. റഹ്മാനായ റബ്ബ് ചോദിക്കുന്നു, നബിയേ ഫിർഔനിനെ കരകയറ്റട്ടെ എന്ന്. എന്തു പറയണം നബിയേ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞാരുതേ അത് പറയാൻ പാടില്ല, കാരണം അത്രയും ത്യാഗങ്ങൾ അനുഭവിച്ചു. ഞങ്ങളെ കൊല്ലാൻ വന്നിട്ടാണ് അവസാനം ഇവനെ മുങ്ങിച്ചെത്തത്. ഞങ്ങളെ കൊല്ലാൻ വന്നു, ഞങ്ങൾ അവനിൽ നിന്ന് പ്രാണനും കൊണ്ടുകൂടിയാണ് രക്ഷ പ്രാപിച്ചത്. എന്നാലും അവന്റെ വിളി പോലും കേട്ട അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം എത്രയാണ്! മൂസാ നബി അലൈഹിസ്സലാം റബ്ബിന് ഹംദ് ചെയ്തു. അപ്പോൾ ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതാരോ ആകട്ടെ, ഏത് മനുഷ്യനാണെങ്കിലും അവൻ്റെ ദുആ ആത്മാർത്ഥമാണോ, ആ ദുആഇന് സ്വീകാര്യത ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അവൻ്റെ കൽബ് കലങ്ങി, കണ്ണ് കലങ്ങി. ഓരോരുത്തർക്കും അള്ളാഹുമായിട്ടാണ് ബന്ധം, സൃഷ്ടികളുമായിട്ടല്ല. ഓരോ മനുഷ്യർക്കും അള്ളാഹുമായിട്ടാണ് ബന്ധം, കാരണം അവൻ്റെ ഖാലിഖ് അവനെ പടച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ ജനങ്ങൾ പേടിക്കുന്നത് പാമ്പിനെ പോലെയാണ്. റബ്ബിനെ നീ പാമ്പിനെ പോലെ പേടിക്കല്ലടോ. പാമ്പിനെ എങ്ങനെയാ പേടിക്കുക? പാമ്പ് വീട്ടിൽ കയറിയാ പാമ്പിനോട് നമുക്ക് സ്നേഹമൊന്നും ഉണ്ടാവില്ല, പാമ്പിനോട് പേടിയുണ്ടാവും, പാമ്പിൽ നിന്ന് അകലാൻ നോക്കും.
പാമ്പുള്ള മുറിയിലേക്ക് നമ്മൾ കയറില്ല. അതിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കും. എന്നാൽ വാപ്പയോ, വാപ്പയെ നമ്മൾക്ക് വലിയ ഭയമാണ്, പക്ഷേ ഉള്ളു നിറയെ വാപ്പയോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ പിതാക്കന്മാർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. പല ആളുകളുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഖാലിഖായ റബ്ബ് അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. പരിപൂർണമായി പൊറുത്ത് ഈ ദിവസത്തിന്റെയും സൂറത്തുൽ ഇഖ്ലാസിന്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗം നൽകുമാറാകട്ടെ. വാപ്പയെ പോലെ അള്ളാഹുവിനെ സ്നേഹിക്കണോ എന്നാണ് ഷുജായി മുസ്ലിയാർ പറഞ്ഞത്. എന്താ കാര്യം? വാപ്പയെ സ്നേഹമാണ്, വാപ്പയെ പേടിയാണ്, വാപ്പയോട് എല്ലാ തരത്തിലുമുള്ള ബഹുമാനങ്ങളുണ്ട്. വാപ്പയോട്, വാപ്പ നമ്മ എന്തു ചെയ്താലും നമ്മൾക്ക് വാപ്പയോട് വെറുപ്പുണ്ടാവില്ല. കാരണം അത് എന്റെ വാപ്പയാണ്, എന്റെ വാപ്പയാണത്. നമ്മളൊക്കെ കാണും പല കുടുംബത്തിലും വാപ്പയും മക്കളും തമ്മിൽ തെറ്റി നിൽക്കും. അപ്പൊ നമ്മൾ പോയിട്ട് ഒരു മകനെ വിളിച്ചിട്ട്, സപ്പോസ് ഒരു മകനെ വിളിച്ചിട്ട് വാപ്പയ്ക്കെതിരെ കുറെ കാര്യങ്ങളൊക്കെ പറയാ, എത്ര ക്രൂരനായ മകനാണെങ്കിലും ആ വാപ്പയോട് അവന്റെ കൽവിൽ ഒരു ചെറിയ സ്നേഹം ഉണ്ടാവും. എത്ര ക്രൂരനായ വാപ്പയാണെങ്കിലും മകനെ പല കാര്യത്തിനും തല്ലി വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും പിന്നെയും അവൻ വന്നാൽ അവനെ സ്വീകരിക്കാൻ വാപ്പയ്ക്ക് കഴിയും. നിങ്ങളൊക്കെ പലരും ഈ കൂട്ടത്തിൽ വാപ്പമാരാണ്, അത് വേഗം മനസ്സിലാക്കും. എത്ര തെറ്റു ചെയ്ത മകനെയും സ്വീകരിക്കാൻ വാപ്പയ്ക്ക് കഴിയും, പക്ഷെ പുറത്തേക്കുന്ന ഒരാൾ വിചാരിക്കും അവൻ ഇനി ഇത്രയും കുറ്റം ചെയ്തിട്ട് ഇനി എന്തായാലും അവനെ വീട്ടിൽ കയറ്റൂല, പക്ഷെ വാപ്പ അവനെ വീട്ടിൽ കയറ്റും. അതുപോലെയാണ് നിങ്ങളുടെ വാപ്പയല്ല, നിങ്ങളുടെ വാപ്പയല്ല, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവായ ഖാലിഖായ റബ്ബ് നിങ്ങളുടെ വാപ്പയേക്കാൾ വലിയ സ്ഥാനത്താണ് എന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്, അതിന് കാരണമായവരാണ് വാപ്പയും ഉമ്മയും. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പോലും നിങ്ങളോട് അത്രയും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ ഒന്നുമൊന്നുമല്ലാത്ത കാലം മുതൽ നിന്നെ അറിയുന്ന അല്ലാഹു ഇല്ലേ? ആ റബ്ബിനോടൊരു മനുഷ്യനങ്ങ് കരഞ്ഞു പറഞ്ഞു നേടിയാൽ ലഭിക്കാത്തതൊന്നുമില്ല. അങ്ങനെ പറയാനുള്ള മൈൻഡ് നമ്മൾക്കുണ്ടാകണം. മുജീബ് ദഅവത്ത് ദാഇദാ.